നമസ്കാരം. കേരളയിലെതിരായ സമരത്തിൽ പരിസ്ഥിതി പ്രവർത്തക മേധാ പട്കർ എത്തിയതോടെ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്കും പ്രകാശ് കാരാട്ടിനും വായമൂടി കെട്ടിയ അവസ്ഥയാണ്. ഈ പ്രശ്നത്തിൽ പ്രതികരിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണ് സിപിഎമ്മിന്റെ ഈ രണ്ട് കേന്ദ്ര നേതാക്കളും. ഇത് ദേശീയ തലത്തിൽ തന്നെ സിപിഎമ്മിന് നാണക്കേടായിരിക്കുകയാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തി കൃത്യമായ നിലപാടെടുത്താണ് മേധാ പട്കർ വിഷയത്തെ സമീപിക്കുന്നത്. പ്രകൃതി വിഭവങ്ങളുടെ മൂല്യം ഭരണാധികാരികൾ മനസ്സിലാക്കുന്നില്ല. ഒരു ലക്ഷം കോടിയുടെ പദ്ധതി പ്രകൃതിയെ എങ്ങനെ ബാധിക്കുമെന്ന പഠനം പോലും ഉണ്ടായില്ല. ലക്ഷക്കണക്കിന് ആളുകളാണ് പദ്ധതിയുടെ പേരിൽ നേരിട്ടും അല്ലാതെയും വഴിയാധാരമാവുക. വികസനത്തിന്റെ പേരിൽ പ്രകൃതിയെയും കേരളത്തിന്റെ സ്വാഭാവികതയെയും എല്ലാം തന്നെ സർക്കാർ മറക്കുകയാണ്. മേധാ പട്കർ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു. കേരളയിൽ മേധാ പട്കർ ഉൾപ്പെടെയുള്ള സാമൂഹിക പ്രവർത്തകരുടെ അഭിപ്രായം മാനിച്ചേ മതിയാവൂ എന്ന നിലപാടാണ് യെച്ചൂരിക്കും കാരാട്ടിനുമുള്ളത്. കേരളയിൽ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് പിണറായിയോട് കൈകൂപ്പി മേധാ പട്കർ അഭ്യർത്ഥന നടത്തിയത് സിപിഎം കേന്ദ്ര നേതാക്കൾക്ക് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിന് പുറത്തുള്ള പല സമരങ്ങളിലും മേധാ പട്കറോടൊപ്പം തോൾ ചേർന്ന് നിൽക്കുന്ന നേതാവാണ് യെച്ചൂരി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദേശീയ മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് യെച്ചൂരിക്ക് ഇപ്പോൾ ഉള്ളത്. സിപിഎം ദേശീയ നേതാക്കളായ പ്രകാശ് കാരാട്ടും ഭാര്യ ബൃന്ദ കാരാട്ടും ഇക്കാര്യത്തിൽ മേധാ പട്കറുടെ പക്ഷത്താണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. കേരളത്തിൽ സിപിഎമ്മിന്റെ 23-ാം പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് സന്ദർശനം നടത്തുന്ന യെച്ചൂരി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നും കേരളയിൽ സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ താൻ പ്രതികരിക്കില്ലെന്ന് കഴിഞ്ഞ ദിവസം പരസ്യമായി തന്നെ യെച്ചൂരി മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. ഇതോടെ യെച്ചൂരിയെ സിപിഎം ജനറൽ സെക്രട്ടറി പദവിയിൽ നിന്നു തന്നെ മാറ്റാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പിണറായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പദവി കൂടി പിടിച്ചെടുത്താൽ സംസ്ഥാന ഭരണം പോലെ സിപിഎം കേന്ദ്ര നേതൃത്വവും പിണറായിയുടെ കൈകളിൽ ആകും എന്നതിൽ സംശയമില്ല. കേരളത്തിൽ സിപിഎമ്മിൽ നിന്നോ മന്ത്രിസഭയിൽ നിന്നോ ആരും തന്നെ ഇതുവരെ കേരളത്തിനെതിരെ ഒരു വാക്കുപോലും വേണ്ടിയിട്ടില്ല. എം എ ബേബിയെ പോലുള്ള നേതാക്കളും കേരളത്തിനെ വാഴ്ത്തിപ്പാടുകയാണ് ചെയ്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ ദിവസം പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയിൽ മൗനം പാലിക്കുകയായിരുന്നു. ഇത് പദ്ധതിയോടുള്ള പ്രധാനമന്ത്രിയുടെ ഇഷ്ടക്കുറവ് തന്നെയാണെന്ന് പിണറായി മനസ്സിലാക്കി കഴിഞ്ഞു. കേന്ദ്ര സർക്കാരിനെതിരെ സിപിഎം കേരള ഘടകം പ്രചരണം നടത്താനാണ് അടുത്ത നീക്കം. പക്ഷേ ഇതിന് കേന്ദ്ര സിപിഎം ഘടകത്തിന് താല്പര്യമില്ല. എന്നാൽ കേരളത്തിന്റെ കാര്യം കേരളത്തിലെ സിപിഎം തീരുമാനിക്കുമെന്ന നിലപാടിലാണ് ഇപ്പോൾ പിണറായി ഉള്ളത്. കേരളയിൽ പദ്ധതിയെ കേരളം മുഴുവൻ പ്രചരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സിപിഎം എന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞു. ഇതിനിടെ കല്ലിടലിന് സമ്മതം നൽകിയിട്ടില്ലെന്ന റവന്യൂ മന്ത്രി കെ രാജന്റെ പ്രസ്താവന കേരളിനെയും പിണറായിയെയും വെട്ടിലാക്കിയിട്ടുണ്ട്. എന്തായാലും കേരളിന് എതിരായ ജനരോഷം ശക്തമായി ഉയരുകയാണ് കേരളത്തിലിപ്പോൾ.